എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജ്യോതിലക്ഷ്മി. പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ കുറ്റാന്വേഷകൻ. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കിത് ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സർ ആർതർ കോനൻ ഡോയൽ ഷെർലക് ഹോംസ് എന്ന കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ അദ്ദേഹം പോലും കരുതിയില്ല ഇത് ഇത്രത്തോളം പ്രശസ്തമായൊരു കഥാപാത്രമാകുമെന്ന്. സൃഷ്ടാവിനേക്കാൾ പ്രശസ്തനായ സൃഷ്ടി, അങ്ങനെ ഒരു വിശേഷണം കൂടെയുണ്ട് ഷെർലക് ഹോംസിന്. ഈ സീരീസിന് ഒരു അവസാനം എന്ന നിലയിൽ അദ്ദേഹം എഴുതിയ ദ ഫൈനൽ പ്രോബ്ലം എന്ന നോവൽ അദ്ദേഹം ആ കഥാപാത്രത്തെ മരണത്തിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ചുവെങ്കിലും ലോകമെമ്പാടുമുള്ള ആരാധകരുടെ തുടർച്ചയായ ആവശ്യപ്രകാരം അദ്ദേഹത്തിന് ആ തീരുമാനം പിൻവലിക്കേണ്ടി വരികയും അടുത്ത നോവലിൽ തന്നെ അദ്ദേഹത്തെ പുനർജീവിപ്പിക്കുകയും ചെയ്തു. ഷെർലക് ഹോംസും അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു സുഹൃത്തുമായ ഡോക്ടർ വാട്സണും ചേർന്ന് എല്ലാ കേസുകളും അന്വേഷിച്ച് കണ്ടെത്തുന്നതാണ് പ്രമേയം. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ പുള്ളിത്തലക്കെട്ട എന്ന വ്യത്യസ്തമായ ഒരു കൊലപാതക അന്വേഷണ കഥയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് വായിക്കുന്നത്. 1883 ഏപ്രിലെ ഒരു പ്രഭാതം ഞാൻ ഉറക്കമെണീറ്റപ്പോൾ ഷെർലക് ഹോംസ് എൻ്റെ കട്ടിലിനരികിൽ യാത്രയ്ക്കൊരുങ്ങി നിൽക്കുന്നു. പതിവായി താമസിച്ചുണരുന്ന ആളാണ്. മണി 7:45 ആയിട്ടുള്ളൂ. തെല്ലതിശയത്തോടെ ഞാൻ മിഴിച്ചു നോക്കി. എപ്പോഴും സമയനിഷ്ഠ പാലിക്കാറുള്ള എനിക്ക് ഒരല്പം നീരസവും ഉണ്ടാകാതിരുന്നില്ല. വാട്സൺ, നിങ്ങളെ വിളിച്ചുണർത്തുന്നതിൽ വിഷമമുണ്ട്. എന്തു ചെയ്യാം, മിസ്സിസ് ഹഡ്സനെ ആരോ വിളിച്ചുണർത്തി. അവർ എന്നെയും ഞാൻ നിങ്ങളെയും. എന്തുപറ്റി, അഗ്നിബാധയോ മറ്റോ? ഇല്ല, ഒരു കക്ഷി. പരിഭ്രമിച്ചവശയായ ഒരു യുവതി എന്നെ കാണാൻ വന്നിരിക്കുന്നു. അവരിപ്പോൾ താഴെ സ്വീകരണമുറിയിലുണ്ട്. ഈ സമയത്തിൽ നഗരത്തിൽ തരുണീമണികൾ ചുറ്റിത്തിരിയുകയും ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചുണർത്തുകയും ചെയ്യുന്നുവെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം കാണുമെന്ന് തീർച്ച. നല്ല രസമുള്ള കേസാണെങ്കിൽ ആദ്യം മുതലേ അന്വേഷണത്തിൽ പങ്കുചേരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകുമെന്നറിയാം. അതാണ് ഞാൻ നിങ്ങളെ വിളിച്ചുണർത്തിയത്. പൊന്നു ചങ്ങാതി, അതിൽ പരം സന്തോഷമുള്ള മറ്റൊരു കാര്യമില്ല, വാട്സൺ പറഞ്ഞു. ഹോംസിൻ്റെ ഗവേഷണ രീതി കണ്ടു മനസ്സിലാക്കുന്നത് അത്യന്തം രസകരമാണ്. നിസാരമെന്ന് തോന്നാമെങ്കിലും യുക്തിപൂർവമായ തെളിവുകളുടെ പിൻബലത്തോടെ പെട്ടെന്ന് പ്രശ്നങ്ങളുടെ കുരുക്കഴിച്ചെടുത്ത് മർമ്മം ഗ്രഹിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് വിസ്മയാവഹമാണ്. ഞാൻ ചാടിയെണീറ്റ് വസ്ത്രം ധരിച്ചു. 2-3 മിനിറ്റിനുള്ളിൽ തയ്യാറായി സ്നേഹിതനെ പിന്തുടർന്ന് സ്വീകരണമുറിയിലെത്തി. അവിടെ ജനാലയ്ക്ക് സമീപം ഒരു കറുത്ത വസ്ത്രം ധരിച്ച് ഒരു സ്ത്രീ ഞങ്ങളെ കണ്ട് എണീറ്റ് നിന്നു. ഗുഡ് മോർണിംഗ് മാഡം, ഹോംസ് സസന്തോഷം അഭിവാദനം ചെയ്തു. എൻ്റെ പേര് ഷെർലക് ഹോംസ്. ഇതെൻ്റെ ആത്മമിത്രവും സഹപ്രവർത്തകനുമായ ഡോക്ടർ വാട്സൺ. എന്നോട് പറയാനുള്ളതെല്ലാം അതേ സ്വാതന്ത്ര്യത്തോടുകൂടി അദ്ദേഹത്തോടും പറയാം. നിങ്ങൾ വിറയ്ക്കുന്നുണ്ടല്ലോ. മിസ്സിസ് ഹഡ്സൺ നെരിപ്പോട് കത്തിച്ചത് നന്നായി. അതിനോട് കുറേ കൂടി അടുത്തിരിക്കൂ. ഒരു കപ്പ് ചൂട് കാപ്പി കൊണ്ടുവരാൻ പറയട്ടെ. തണുപ്പ് കൊണ്ടല്ല ഞാൻ വിറയ്ക്കുന്നത്, തീയുടെ സമീപത്തേക്ക് നീങ്ങിയിരുന്നിട്ട് അവർ പറഞ്ഞു. പിന്നെ പേടി കൊണ്ടാണ് മിസ്റ്റർ ഹോംസ്, പേടി കൊണ്ട്. അവർ മൂടുപടം മാറ്റി വലിഞ്ഞു മുറകി വിളറിയ മുഖവും കാതരമിഴികളും. അവർ അന്തക്ഷോഭം കൊണ്ട് വീർപ്പുമുട്ടുകയാണെന്ന് വിളിച്ചറിയിച്ചു. ആ ഭയന്ന നോട്ടവും വേട്ടനായയുടെ മുന്നിലകപ്പെട്ട സാധു മൃഗത്തെ ഓർമ്മിപ്പിച്ചു. അവരുടെ രൂപവും പ്രകൃതിയും 30 വയസ്സുകാരിയുടേതാണെങ്കിലും ക്ഷീണിച്ചു തളർന്ന മുഖഭാവവും അകാലനരയും കൊണ്ട് കൂടുതൽ പ്രായം തോന്നിച്ചിരുന്നു. ഹോംസ് അവരെ ആകപ്പാടെ ഒന്ന് നോക്കി. കുനിഞ്ഞ് കയ്യിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമുക്കെല്ലാം ശരിയാക്കാം. രാവിലത്തെ വണ്ടിക്കാണ് വന്നതല്ലേ? അപ്പോൾ അങ്ങേക്കെന്നെ അറിയാമോ? അറിഞ്ഞുകൂടാ, പക്ഷേ നിങ്ങളുടെ ഇടത്തെ കയ്യുറയിൽ മടക്കി വച്ചിരിക്കുന്ന ടിക്കറ്റ് എനിക്ക് കാണാം. വളരെ നേരത്തെ യാത്ര തിരിച്ചതാണെന്ന് തോന്നുന്നു. ഒറ്റ കുതിരവണ്ടിയിൽ കുറേയേറെ സഞ്ചരിച്ചിരിക്കുന്നു സ്റ്റേഷനിലെത്താൻ. യുവതി അത്ഭുതപ്പെട്ട് വാട്സണെ നോക്കി. അതിൽ രഹസ്യമൊന്നുമില്ല, ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ ഫ്രോക്കിൻ്റെ ഇടത്തെ കയ്യിൽ, അതാ, 7-ലധികം സ്ഥലങ്ങളിൽ ചളി തെറിച്ചു വീണിരിക്കുന്നു. വളരെ പുതിയ അടയാളങ്ങളാണവ. കുതിരവണ്ടിയിൽ നിന്നല്ലാതെ ഇങ്ങനെ ചെളി തെറിക്കുകയുമില്ല, അതും വണ്ടിക്കാരൻ്റെ ഇടതുവശത്തിരിക്കുമ്പോൾ മാത്രം. എന്തായാലും താങ്കൾ പറഞ്ഞത് അപ്പടി ശരി തന്നെ, യുവതി പറഞ്ഞു. ഞാൻ 6 മുമ്പ് വീട്ടിൽ നിന്ന് തിരിച്ചതാണ്. 20 മിനിറ്റ് കൊണ്ട് ലെതർ ഹെഡിലെത്തി. ആദ്യത്തെ ട്രെയിനിൽ വാട്ടർലൂവിൽ ഇറങ്ങി. സർ, ഈ പീഡനം ഇനി സഹിക്കാൻ വയ്യ.
ഇങ്ങനെ പോയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എനിക്ക് ആശ്രയിക്കാൻ ആകെ ഒരാളേ ഉള്ളൂ. പാവം, അയാൾക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനാവില്ല. മിസ്റ്റർ ഹോംസ്, താങ്കളെക്കുറിച്ച് മിസ്സിസ് ഹാരിൻഡോഷ് പറഞ്ഞു. അവർക്ക് താങ്കൾ വലിയൊരു സഹായം ചെയ്തു കൊടുത്തല്ലോ. അവരാണ് അങ്ങയുടെ മേൽവിലാസം എനിക്ക് തന്നത്. സർ, ദയവ് ചെയ്ത് എന്നെ കൂടി അങ്ങേക്ക് സഹായിച്ചുകൂടെ? എന്നെ ചൂഴ്ന്നിരിക്കുന്ന രഹസ്യം അനാവരണം ചെയ്യാൻ അങ്ങേക്ക് കഴിയില്ലേ? അങ്ങയുടെ സഹായത്തിന് പ്രതിഫലം നൽകാൻ ഇന്നത്തെ നിലയ്ക്ക് ഞാൻ അശക്തയാണ്. എങ്കിലും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഞാൻ വിവാഹിതയാവും. അന്ന് സ്വന്തമായ ആദായമാർഗം കൈവരുമ്പോഴെങ്കിലും ഞാനൊരു നന്ദി കെട്ടവാളല്ലെന്ന് അങ്ങേക്ക് മനസ്സിലാവും. ഹോംസ് മേശവലിപ്പിൽ നിന്നും ചെറിയൊരു ഡയറി എടുത്ത് പേജുകൾ മറിച്ചു. ഹാരിൻഡോഷ്, ഓ, ഞാൻ ഓർക്കുന്നു. ഒരു ശിരോലങ്കാരത്തിൻ്റെ പ്രശ്നമായിരുന്നു അവർക്ക്. വാട്സൺ, നിങ്ങൾ വരുന്നതിന് മുമ്പായിരുന്നു ആ സംഭവം. എന്നിട്ട് ആ സ്ത്രീയോടായി പറഞ്ഞു, മാഡം, ഭവതിയുടെ സ്നേഹിതയ്ക്ക് ലഭിച്ചതുപോലുള്ള സേവനം നിങ്ങൾക്കും നൽകാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പ്രതിഫലത്തിൻ്റെ കാര്യത്തെ ചൊല്ലി വിഷമിക്കേണ്ട. എൻ്റെ ജോലി തന്നെയാണ് എൻ്റെ പ്രതിഫലം. കേസന്വേഷണത്തിന് വേണ്ടി വരുന്ന ചെലവുകൾ മാത്രം നിങ്ങൾക്ക് തരാൻ കഴിവുണ്ടാകുമ്പോൾ തന്നാൽ മതി. ഇനി കാര്യത്തിൻ്റെ വിശദാംശങ്ങൾ കേൾക്കട്ടെ, എന്നിട്ട് വേണം ഒരു തീരുമാനത്തിലെത്താൻ. ആ സ്ത്രീ പറഞ്ഞു തുടങ്ങി. എൻ്റെ ഭയത്തിനടിസ്ഥാനം തീരെ അവ്യക്തമാണ്. വളരെ സൂക്ഷ്മമായ ചില കാര്യങ്ങളെ ആസ്പദമാക്കിയുള്ള സംശയങ്ങളാണവയെല്ലാം. കേൾക്കുന്നവർക്ക് അവ നിസാരമായി തോന്നും. മിസ്റ്റർ ഹോംസ്, മനുഷ്യ മനസ്സിൻ്റെ അഗാധ തലങ്ങളിൽ പോലും അടിഞ്ഞുകൂടിയിട്ടുള്ള ദുഷ്ടചിന്തകളെ കാണാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ വലയം ചെയ്തിരിക്കുന്ന ആപത്തിൽ നിന്നും പുറത്തു കിടക്കാനുള്ള മാർഗമെന്തെന്ന് ഒന്ന് ഉപദേശിച്ചു തരില്ലേ? പറഞ്ഞോളൂ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ പേര് ഹെലൻ സ്റ്റോണർ എന്നാണ്. ചിറ്റപ്പനോടൊപ്പമാണ് ഞാൻ താമസിക്കുന്നത്. ഇംഗ്ലണ്ടിൽ സ്റ്റോക്ക് മോറോണിലെ പ്രസിദ്ധ കുടുംബമായ റോയിലോട്ടിലെ അവസാനത്തെ അംഗമാണ് അദ്ദേഹം. ആ പേര് ഞാൻ കേട്ടിട്ടുണ്ട്, ഹോംസ് തലയാട്ടി. പണ്ട് രാജ്യത്ത് ഏറ്റവും ധനികരായിരുന്നു അവർ. വടക്ക് ബെർക്ക്ഷയർ വരെയും പടിഞ്ഞാറ് ഹാപ്ഷെയർ വരെയും വ്യാപിച്ചു കിടന്ന ഭൂസ്വത്ത് അവർക്കുണ്ടായിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ 4 തലമുറകളിലെ കാർണവന്മാർ ചൂത് കളിച്ചും ദിവാളി കുളിച്ചുമൊക്കെ നശിപ്പിച്ചു. 200 വർഷം പഴക്കമുള്ള ഒരു മാളികയും ഏതാനും പുരയിടവും മാത്രം ബാക്കിയായി. അതുതന്നെ പനയത്തിലാണ്. ഏറ്റവും ഒടുവിൽ മരിച്ചുപോയ കുടുംബനാഥൻ്റെ ജീവിതം ഒരു മാടമ്പിയുടേതുപോലെ ദയനീയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏകപുത്രൻ എൻ്റെ ചിറ്റപ്പൻ മാറിയ പരിതസ്ഥിതികൾക്കനുസരിച്ച് ജീവിക്കാനുറച്ചു. ഒരു ബന്ധുവിനോട് കുറേ പണം വായ്പ വാങ്ങി മെഡിക്കൽ ഡിഗ്രി സമ്പാദിച്ച് കൽക്കത്തയിൽ പോയി ജോലിയിലുള്ള സാമർഥ്യവും സ്വഭാവ വൈശിഷ്ട്യവും കൊണ്ട് ധാരാളം പ്രാക്ടീസുകളും നേടി. കഷ്ടകാലമെന്ന് പറയട്ടെ, എന്തോ കളവ് പോയതിൻ്റെ പേരിൽ അന്നാട്ടുകാരനായ ഭൃത്യനെ കഠിനമായി മർദ്ദിച്ചു. അവൻ മരിച്ചുപോയി. കഴുമരത്തിൽ നിന്ന് കഷ്ടിച്ചു രക്ഷപ്പെട്ട ഡോക്ടർ റോയിലോട്ട് നീണ്ട ജയിൽവാസം കഴിഞ്ഞ് നിരാശനും മുൻചുണ്ടിക്കാരനുമായി ഇംഗ്ലണ്ടിലെത്തി. ചിറ്റപ്പൻ ഇന്ത്യയിലായിരുന്നപ്പോൾ ബംഗാൾ സൈന്യത്തിലെ മേജർ ജനറൽ സ്റ്റോണറുടെ വിധവയായിരുന്ന മിസ്സിസ് സ്റ്റോണറെ എൻ്റെ അമ്മയെ വിവാഹം ചെയ്തു. അന്ന് 2 വയസ്സായ ഇരട്ടപ്പെട്ട 2 പെൺകുട്ടികൾ അവർക്കുണ്ടായിരുന്നു. ഞാനും എൻ്റെ സഹോദരി ജൂലിയനും. ആണ്ടിൽ 1000 പവനിൽ കുറയാത്ത വരുമാനം അന്ന് അമ്മയ്ക്കുണ്ടായിരുന്നു. ആ വമ്പിച്ച സ്വത്ത് അവർ 2-ാം ഭർത്താവിൻ്റെ പേർക്ക് എഴുതി വെച്ചു. ഞങ്ങൾക്ക് കൂടെ താമസിക്കുവാനുള്ള കാലത്തോളം ആദായം അദ്ദേഹത്തിനെടുക്കാമെന്നും വിവാഹിതരാകുമ്പോൾ പ്രതിവർഷം ഒരു നിശ്ചിത തുക ഓരോരുത്തർക്കും നൽകണമെന്നായിരുന്നു വ്യവസ്ഥ. ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തി ഏറെ കഴിഞ്ഞ് ഒരു റെയിൽവേ അപകടത്തിൽ അമ്മ മരിച്ചു. ഇപ്പോൾ 8 വർഷമായി ചിറ്റപ്പൻ ലണ്ടനിൽ പ്രാക്ടീസ് ആരംഭിക്കുവാനുള്ള ശ്രമം മതിയാക്കി ഞങ്ങളെയും കൂട്ടി അദ്ദേഹത്തിൻ്റെ കുടുംബമായ സ്റ്റോക്ക് മോറിനിലേക്ക് പോന്നു. അമ്മയുടെ സമ്പാദ്യം കൊണ്ട് ഞങ്ങൾക്ക് സുഖമായി കഴിയാമായിരുന്നതിനാൽ ഞങ്ങൾ അല്ലലില്ലാതെ വളർന്നു വന്നു. ഇക്കാലത്ത് ഇളയച്ചനിൽ ഭയങ്കരമായ ചില മാറ്റങ്ങൾ പ്രകടമായി. വളരെ കാലം അടച്ചുകിടന്ന മാളികയിൽ ആൾപ്പാർപ്പുണ്ടായപ്പോൾ സന്തോഷിച്ച അയൽവാസികളുമായി ഇണങ്ങാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. എപ്പോഴും വീട്ടിലടച്ചിരിക്കും. വല്ലപ്പോഴും പുറത്തിറങ്ങുകയാണെങ്കിൽ അയൽക്കാരുമായി ശുണ്ടകൂടാൻ മാത്രം. കുടുംബത്തിൽ പൊതുവേ ഉണ്ടായിരുന്ന ക്ഷിപ്രകോപവും അക്രമവാസനയും ഉഷ്ണമേഖലയിലെ ദീർഘകാല വാസം മൂലം അദ്ദേഹത്തിൽ വളരെ കൂടുതലായി. നിരവധി കലാപങ്ങളും കയ്യേറ്റങ്ങളും കേസുകളും എല്ലാം ഉണ്ടായി. ഗ്രാമത്തിലാകെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ചിറ്റപ്പനെ നാട്ടുകാരെല്ലാവരും വെറുത്തു. ദേഷ്യം വന്നാൽ എന്തു ചെയ്യാനും പഠിക്കാത്ത
അജാനുബാഹുവായ അദ്ദേഹത്തെ കണ്ട് ആളുകൾ ഓടി ഒളിച്ചു തുടങ്ങി. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ അടുത്തുള്ള കൊല്ലപ്പണിക്കാരനെ ചിറ്റപ്പൻ ഒരു പുഴയിലേക്ക് തള്ളിയിട്ടു. മറ്റൊരു ക്രിമിനൽ കേസ് ഒഴിവാക്കാൻ എൻ്റെ കയ്യിലുണ്ടായതെല്ലാം അയാൾക്ക് കൊടുക്കേണ്ടി വന്നു. ചിറ്റപ്പന് കൂട്ടുകാരെന്ന് പറയാൻ അലഞ്ഞു നടക്കുന്ന ചില ജിപ്സികളല്ലാതെ മറ്റാരുമുണ്ടായില്ല. ആ തെണ്ടികളെ കാടുപിടിച്ചു കിടക്കുന്ന പുരയിടത്തിൽ കൂടാരമടിക്കാൻ അദ്ദേഹം അനുവദിച്ചിരുന്നു. ചിലപ്പോൾ അദ്ദേഹം അവരുടെ കുടിലുകളിൽ പോയി പാർക്കും. ഏതാനും ആഴ്ചകൾ അവരോടൊപ്പം ചുറ്റിത്തിരിഞ്ഞെന്ന് വരും. ഇന്ത്യയിലെ വന്യമൃഗങ്ങളോട് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഒരു പുള്ളിപ്പുലിയെയും വാലില്ലാ കുരങ്ങനെയും വളർത്തുന്നുണ്ട്. പറമ്പിൽ സ്വൈര്യവിഹാരം ചെയ്യുന്ന ഈ മൃഗങ്ങളെയും അവയുടെ യജമാനന്മാരെ പോലെ നാട്ടുകാർ ഭയപ്പെട്ടു. ഞാൻ പറഞ്ഞതിൽ നിന്നും എൻ്റെയും സഹോദരിയുടെയും ജീവിതം അത്ര സുഖമല്ലെന്ന് അങ്ങേക്ക് ഊഹിക്കാമല്ലോ. ഞങ്ങളുടെ കൂടെ നിൽക്കാൻ വൃദ്ധന്മാരാരും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് വീട്ടുജോലികളെല്ലാം തന്നെത്താൻ ചെയ്യേണ്ടി വരുന്നു. എൻ്റെ സഹോദരി മരിക്കുമ്പോൾ 30 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അപ്പോഴേക്കും എന്നെ പോലെ മുടിയൊക്കെ നരച്ചു തുടങ്ങിയിരുന്നു. നിങ്ങളുടെ സഹോദരി മരിച്ചുപോയോ? 2 വർഷം മുമ്പ്. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നരകതുല്യമായ ഞങ്ങളുടെ ജീവിതത്തിനിടയ്ക്ക് പുറത്തുള്ള സമപ്രായക്കാരുമായി സമ്പർക്കം പുലർത്താൻ സൗകര്യം കുറവാണ്. ഊഹിക്കാമല്ലോ, എൻ്റെ അമ്മയുടെ ഒരു സഹോദരി മിസ് ഹോണറിയെ കാണാൻ മാത്രമാണ് വല്ലപ്പോഴും ഞങ്ങൾ പോയിരുന്നത്. 2 വർഷം മുമ്പ് ഒരു ക്രിസ്മസിന് ജൂലിയ അവിടെ പോയി. ഒരു നാവിക ഉദ്യോഗസ്ഥനെ പരിചയപ്പെട്ടു. അവർ തമ്മിൽ വിവാഹ നിശ്ചയവും കഴിഞ്ഞു. ഇതറിഞ്ഞപ്പോൾ ഇളയച്ചൻ എതിർത്തൊന്നും പറഞ്ഞില്ല. പക്ഷേ വിവാഹത്തിന് 2 ആഴ്ച മുമ്പ് ആ അത്യാഹിതം സംഭവിച്ചു. എനിക്ക് ഈ ലോകത്തിൽ ആകെ ഉണ്ടായിരുന്ന എൻ്റെ ഉറ്റ ചങ്ങാതി, എൻ്റെ സഹോദരി എന്നേക്കുമായി നഷ്ടപ്പെട്ടു. കണ്ണുകളടച്ച് കസേരയിൽ ചാരിയിരുന്ന് ഹോംസ് കണ്ണു തുറന്ന് സന്ദർശകയെ നോക്കി. ആ സംഭവമൊന്ന് വിശദമായി പറയൂ, അദ്ദേഹം പറഞ്ഞു. അതിനു വിഷമമില്ല. അന്നത്തെ ഓരോ നിമിഷവും എൻ്റെ മനസ്സിൽ പതിഞ്ഞുകിടപ്പുണ്ട്. ഞങ്ങളുടെ മാളിക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, വളരെ പഴക്കമേറിയതാണ്. അതിൽ ഒരു ഭാഗം മാത്രമേ ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. ആ ഭാഗത്ത് താഴത്തെ നിലയിലാണ് ബെഡ്റൂമുകൾ. ആദ്യത്തേത് ഡോക്ടർ റോയ്ലോട്ടിൻ്റേതും തൊട്ടടുത്ത് എൻ്റെ സഹോദരിയുടേതും 3ാമത്തേത് എൻ്റേതുമാണ്. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കടക്കാൻ മാർഗമൊന്നുമില്ല. എല്ലാത്തിനും പൊതുവായ ഒരു വരാന്തയുണ്ടെന്ന് മാത്രം. ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടോ? ഉണ്ട്. ഓരോ മുറിയിലും പുറകിലത്തെ മൈതാനത്തിലേക്ക് തുറക്കുന്ന ജനാലകളുണ്ട്. ആ ശപിക്കപ്പെട്ട രാത്രി ഡോക്ടർ റോയ്ലോട്ട് നേരത്തെ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പോയി. എങ്കിലും ഉടനെ ഉറങ്ങാൻ കിടക്കുന്നില്ലെന്ന് അദ്ദേഹം പുകച്ചിരുന്ന ചുരുട്ടിൻ്റെ രൂക്ഷഗന്ധത്തിൽ നിന്നും മനസ്സിലായി. അത് സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞ് എൻ്റെ സഹോദരി കുറേ നേരം എൻ്റെ മുറിയിൽ വന്നിരുന്നു. ആസന്നമായ അവളുടെ വിവാഹത്തിൻ്റെ ഏർപ്പാടുകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ കുറേ നേരം ഇരുന്നു. 11 മണിയായപ്പോൾ അവൾ പോകാനായി എണീറ്റു. വാതിൽക്കൽ നിന്ന് തിരിഞ്ഞു നോക്കി അവൾ ചോദിച്ചു, ഹെലൻ, രാത്രിയുടെ നിശബ്ദതയിൽ ആരെങ്കിലും ചൂളമടിക്കുന്നത് നീ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല, ഞാൻ പറഞ്ഞു. നീ ഉറക്കത്തിൽ ചൂളമടിക്കുന്ന ശബ്ദമുണ്ടാക്കാറുണ്ടോ? ഇല്ല, എന്തു പറ്റി? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വെളുപ്പിന് 3 മണിയോടടുപ്പിച്ച് ആരോ ചൂളമടിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നു. ഉറക്കത്തിൽ ചെറിയ ശബ്ദം കേട്ടാൽ പോലും ഞാൻ ഉണരും. എവിടെ നിന്നാണ് ആ ശബ്ദം വരുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അടുത്ത മുറിയിൽ നിന്നോ മൈതാനത്തിൽ നിന്നോ ആവാം. നീയും അത് കേൾക്കാറുണ്ടോ എന്നറിയാൻ ചോദിച്ചതാണ്. ഇല്ല, ഞാൻ കേൾക്കാറില്ല. മൈതാനത്തിൽ താവളമടുപ്പിച്ചിട്ടുള്ള ചിപ്സികളായിരിക്കും ശബ്ദമുണ്ടാകുന്നത്. അതും ശരിയായിരിക്കും, പക്ഷേ നീയും അത് കേൾക്കേണ്ടതല്ലേ. ഉറക്കത്തിൽ ചെറിയ ശബ്ദം കേട്ടാലും ഞാൻ അറിയുകയില്ല. എന്തെങ്കിലും ആവട്ടെ, സാരമില്ല. എന്നെ നോക്കി ചിരിച്ചിട്ട് അവൾ മുറിയിലേക്ക് പോയി. അടുത്ത നിമിഷം താഴിൽ താക്കോൽ തിരിയുന്ന ശബ്ദവും കേട്ടു. നിങ്ങൾ ദിവസവും വാതിൽ അകത്തുനിന്ന് പൂട്ടിയിട്ടാണോ ഉറങ്ങാറുള്ളത്? ഹോംസ് ചോദിച്ചു. അതെ, എന്താണങ്ങനെ? ചിറ്റപ്പൻ്റെ പുലിക്കുട്ടിയും കുരങ്ങും തന്നെയാണ് കാരണം. കതുക് പൂട്ടിയില്ലെങ്കിൽ അവ ഞങ്ങളെ ഉപദ്രവിക്കയില്ലെന്ന് എങ്ങനെ ഉറപ്പിക്കാം? അത് ശരി, പിന്നെ ബാക്കി പറയൂ, ഹോംസ് പറഞ്ഞു. അന്നു രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. ഏതോ ആപത്തിനെ ചൊല്ലിയുള്ള അവ്യക്തമായ ഭയം മനസ്സിൽ തങ്ങി നിന്നു. ഇരട്ടപറ്റ സഹോദരങ്ങളിൽ ഒരാളുടെ വികാരം മറ്റൊരാളെയും സ്വാധീനിക്കുമെന്ന് പറയുന്നത് ഒരുപക്ഷെ ശരിയായിരിക്കാം. ആ രാത്രി പ്രക്ഷുബ്ധമായിരുന്നു. പുറത്ത് ശക്തിയായ കാറ്റു വീശിയിരുന്നു. തകർത്തു പെയ്ത മഴ ജനൽപ്പാളികളിൽ ആഞ്ഞടിച്ചു.
ആ ബഹളത്തിനിടയ്ക്ക് പൊടുന്നനെ ഭയന്ന് വിറച്ച ഒരു സ്ത്രീയുടെ നിലവിളി ഉയർന്നു. ഞാൻ ചാടിയെണീറ്റ് ഒരു ഷോൾ പുതച്ചുകൊണ്ട് വരാന്തയിലേക്ക് ഓടിച്ചെന്നു. വാതിൽ തുറക്കുമ്പോൾ ഒരു ചൂളം വിളി ഉയർന്നു കേട്ടു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കട്ടിയുള്ള ഒരു ലോഹത്തകിട് നിലത്തു വീണതുപോലെ ക്ലിം എന്നൊരു ശബ്ദം കേട്ടു. ഞാൻ ഓടിച്ചെന്നപ്പോൾ എൻ്റെ സഹോദരിയുടെ മുറിയിലെ വാതിൽ തുറന്നു കിടക്കുന്നു. വാതിൽപാളികൾ മെല്ലെ ആടുന്നുണ്ടായിരുന്നു. അതിനുള്ളിൽ നിന്ന് എന്താണ് വരുന്നതെന്നറിയാതെ പേടിച്ച് വിറച്ച് ഞാൻ പുറത്തു നിന്നുപോയി. അടുത്ത നിമിഷം വരാന്തയിലെ വെളിച്ചത്തിൽ ജൂലിയ വാതിൽക്കലേക്ക് നീങ്ങുന്നത് ഞാൻ കണ്ടു. അവളുടെ മുഖം വിളറി വെളുത്തിരുന്നു. വീഴാതിരിക്കാൻ കൈകൾ അന്തരീക്ഷത്തിൽ പരതികൊണ്ട് മദ്യപിച്ചവളെ പോലെ അവൾ ആടിക്കൊണ്ടിരുന്നു. ഞാൻ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് കാലുകൾ കുഴഞ്ഞ് അവൾ നിലത്തു വീണു. അസഹ്യമായ വേദന കൊണ്ടെന്ന പോലെ അവൾ പുളഞ്ഞുകൊണ്ടിരുന്നു. കാലുകൾ കൊച്ചി വലിച്ചു. ഞാൻ കുനിഞ്ഞ് ആ മുഖത്തു നോക്കി. എന്നെ അവൾ തിരിച്ചറിഞ്ഞില്ലെന്ന് തോന്നി. പെട്ടെന്ന് അവൾ പൊട്ടിക്കരഞ്ഞ് ഒരു വല്ലാത്ത ശബ്ദത്തിൽ വിലപിച്ചു. ഹോ, അതെനിക്ക് മറക്കാൻ വയ്യ. ദൈവമേ, ഹെലൻ പുള്ളിത്തലക്കെട്ട്, പുള്ളിത്തലക്കെട്ട് തന്നെ. വേറെന്തോ കൂടി അവൾ പറയാൻ ആഗ്രഹിച്ചു. പക്ഷേ പുറത്തേക്ക് വന്നില്ല ശബ്ദം. വീണ്ടും ഒരു വിറയൽ, അവൾ നിശ്ചലയായി. ഞാൻ ഉറക്കെ വിളിച്ചുകൊണ്ട് ചിറ്റപ്പൻ്റെ മുറിയിലേക്കോടി. ഡ്രസ്സിംഗ് ഗൗൺ ധരിച്ച് പുറത്തേക്കിറങ്ങുകയായിരുന്നു അദ്ദേഹം. അടുത്തു വന്നപ്പോൾ എൻ്റെ സഹോദരി ബോധരഹിതയായിരുന്നു. അദ്ദേഹം കുറച്ച് ബ്രാണ്ടി അവളുടെ വായിലേക്ക് ഒഴിക്കാൻ ശ്രമിച്ചു. ഡോക്ടറെ വിളിക്കാൻ ആളുപോയി. എല്ലാം വ്യഥാവിലായി. അവൾക്ക് പിന്നെ ബോധം വീണ്ടും കിട്ടിയില്ല. കുറച്ചു കഴിഞ്ഞ് അവൾ മരിച്ചു. അങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭയാനകമായ അന്ത്യം സംഭവിച്ചത്. ഒരു നിമിഷം നിൽക്കൂ, ഹോംസ് പറഞ്ഞു. ചൂളം വിളിയും ലോഹകഷ്ണം വീണതുപോലുള്ള ശബ്ദവും നിങ്ങൾ സ്പഷ്ടമായി കേട്ടുവോ? സത്യം ചെയ്യാമോ? ഇതേ ചോദ്യം മജിസ്ട്രേറ്റും എന്നോട് ചോദിച്ചിരുന്നു. രണ്ട് ശബ്ദവും ഞാൻ കേട്ടുവെന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. പിന്നെ രാത്രിയിലെ കാറ്റും മഴയുമൊക്കെ കൊണ്ട് ഞാൻ തെറ്റിദ്ധരിച്ചതാവുമോ എന്തോ. നിങ്ങളുടെ സഹോദരി ഏതുതരം വസ്ത്രമാണ് ധരിച്ചിരുന്നത്? ഉറങ്ങാൻ പോകുമ്പോഴുള്ള വസ്ത്രങ്ങൾ തന്നെ. അവളുടെ വലതുകൈയിൽ എരിഞ്ഞമർന്ന ഒരു തീക്കൊള്ളിയും ഇടത്തെ കൈയിൽ തീപ്പെട്ടിയും ഉണ്ടായിരുന്നു. ശബ്ദം കേട്ട് അവൾ തീപ്പെട്ടിയുരച്ച് ചുറ്റും നോക്കിയതാണെന്നർത്ഥം. അത് പ്രധാനമാണ്. പോലീസിൻ്റെ നിഗമനം എന്തായിരുന്നു? പോലീസ് അന്വേഷണത്തിൽ അമാന്തമൊന്നും ഉണ്ടായില്ല. ഡോക്ടർ റോയ്ലോട്ട് കുപ്രസിദ്ധനായിരുന്നല്ലോ. എങ്കിലും മരണത്തിനു മതിയായ കാരണമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എൻ്റെ അഭിപ്രായത്തിൽ അകത്തുനിന്ന് കുറ്റിയിട്ടിരുന്ന വാതിൽ എൻ്റെ സഹോദരി തന്നെയാണ് തുറന്നത്. ജനാലകൾ രാത്രി തോറും അടച്ചു കുറ്റിയിട്ടിരുന്നു. ചുമരുകൾ നല്ല കട്ടിയുള്ളതാണ്. നിലത്തും വിള്ളലുകളൊന്നുമില്ല. പുകക്കുഴൽ വിസ്താരമേറിയതാണെങ്കിലും മുകളിൽ ഇരുമ്പഴികൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അവളുടെ ശരീരത്തിൽ മുറിവുകളൊന്നും കാണപ്പെട്ടില്ല. അതുകൊണ്ട് മുറിക്കുള്ളിൽ മറ്റാരും പ്രവേശിച്ച സാധിക്കില്ല. വിഷബാധയേറ്റതാവുമോ? ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ അതിൻ്റെ ലക്ഷണമൊന്നും കണ്ടില്ല. എങ്കിൽ ആ ഹതഭാഗിയുടെ മരണത്തിന് ഹേതു എന്താണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ഭയവും ഞെട്ടലും കൊണ്ടാണ് അവൾ മരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എന്തു കണ്ടിട്ടാണ് ഭയപ്പെട്ടതെന്ന് ഊഹിക്കാൻ സാധിക്കുന്നില്ല. അന്ന് മൈതാനത്തിൽ ജിപ്സികൾ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. കുറേ പേർ എപ്പോഴും അവിടെ കാണും. അത് ശരി. പിന്നെ പുള്ളിത്തലക്കെട്ട് എന്ന് പറഞ്ഞത് എന്തിനെ സൂചിപ്പിക്കുന്നുവെന്നറിയാമോ? ബോധക്കേടിൽ പുലമ്പിയതാകുമെന്ന് തോന്നുന്നു. അതോ ജിപ്സികളെപ്പറ്റിയുള്ള സൂചനയോ? അവരിൽ ചിലർ ചിലപ്പോൾ പുള്ളികളുള്ള തൂവാല തലയിൽ കെട്ടി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഹോംസ് തൃപ്തി വരാത്തതുപോലെ തലയാട്ടി. ഇത് കുറേ കൂടി ആഴമേറിയതാണ്. ഓക്കെ, ശരി, കഥ തുടരൂ. അതുകഴിഞ്ഞ് രണ്ടു വർഷം കടന്നുപോയി. ഞാൻ ഏകാഗിനിയായി കഴിഞ്ഞ മാസം. വളരെ കാലം എന്നെ അറിയാമായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് സഹായത്തിനെത്തി. പേഴ്സി എന്നുപേരുള്ള അദ്ദേഹം എന്നെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചു. ചിറ്റപ്പൻ ഇതറിഞ്ഞപ്പോൾ വിസമ്മതം പ്രകടിപ്പിച്ചില്ല. 4 മാസം കഴിഞ്ഞ് വിവാഹം നടത്താമെന്നുറപ്പിച്ചു. 2 ദിവസം മുമ്പ് വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്ന ഭാഗത്ത് ചില അറ്റകുറ്റപ്പണികൾ തുടങ്ങി. എൻ്റെ കിടപ്പുമുറിയിലെ ഒരു ചുമര് തുറന്നതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരിയുടെ മുറിയിലേക്ക് മാറി. അവൾ കിടന്ന അതേ കട്ടിലിൽ എനിക്ക് ഉറങ്ങേണ്ടി വന്നു. ഇന്നലെ രാത്രി എൻ്റെ സഹോദരിയുടെ ദുരന്തത്തെക്കുറിച്ചോർത്ത് ഞാൻ ഉറങ്ങാതെ കിടന്നപ്പോൾ അന്ന് മൃത്യുവിൻ്റെ സംഗീതമെന്ന പോലെ കേട്ട ചൂളം വിളി എൻ്റെ കാതുകളിലുമെത്തി.
എൻ്റെ അപ്പോഴത്തെ സ്ഥിതിയൊന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ ചാടി എണീറ്റ് വിളക്ക് കത്തിച്ചു, മുറി ആകെ പരിശോധിച്ചു, ഒന്നും കണ്ടില്ല. പിന്നീട് രാത്രി ഞാൻ ഉറങ്ങിയില്ല. പുലർച്ചയ്ക്ക് ആരും അറിയാതെ പുറത്തിറങ്ങി കുതിരവണ്ടി പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി താങ്കളെ കാണാനും ഉപദേശം ആരായാനും വേണ്ടി. നിങ്ങൾ ചെയ്തത് ബുദ്ധിപൂർവമായി, എൻ്റെ സുഹൃത്ത് പറഞ്ഞു. പക്ഷേ നിങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എല്ലാം പറഞ്ഞല്ലോ. ഇല്ല മിസ് റോയ്ലോട്ട്, എല്ലാം പറഞ്ഞില്ല. ചിറ്റപ്പനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നുന്നു. എന്താണ് അങ്ങനെ പറയുന്നത്? മറുപടിയായി ഹോംസ് ഹെലൻ്റെ ഫ്രോക്കിൻ്റെ കൈ അല്പം മേൽപോട്ടുയർത്തി. അവിടെ വെളുത്ത മാംസത്തിൽ 5 വിരലുകളുടെ അടയാളം പതിഞ്ഞു കിടന്നിരുന്നു. അയാളൊരു ക്രൂരൻ തന്നെ. ആ സ്ത്രീയുടെ മുഖം ചുമന്നു. കൈ മറച്ചുകൊണ്ട് അവർ പറഞ്ഞു, ചിറ്റപ്പൻ മുരടനാണ്, നല്ല ശക്തിയുമുണ്ട്. നീണ്ടുനിന്ന നിശബ്ദത. ഹോംസ് താടിക്ക് കൈകൊടുത്ത് നിരിപ്പോടിൽ നോക്കിയിരുന്നു. കുറേ കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, കുറേ ഗഹനമായ കേസാണ്. അനന്തര നടപടിയെക്കുറിച്ച് തീർച്ചയാകുന്നതിന് മുമ്പ് 1000 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്തുവാൻ പാടില്ല. ഇന്ന് ഞങ്ങൾ സ്റ്റോക്ക് മൊറാനിൽ വന്നാൽ നിങ്ങളുടെ ചിറ്റപ്പൻ അറിയാതെ മുറികൾ കാണാൻ തരപ്പെടുമോ? ഇന്ന് അദ്ദേഹം ഏതോ കാര്യത്തിന് പട്ടണത്തിൽ വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു. സന്ധ്യയ്ക്കേ മടങ്ങുകയുള്ളൂ. ഒരു കിഴവി ജോലിക്കാരിയുള്ളത് പ്രശ്നമില്ല. അവളൊരു പൊട്ടിയാണ്, അത് കൊള്ളാം. വാട്സൺ, ഒരു യാത്ര ചെയ്യാൻ വിരോധമില്ലല്ലോ? തീരെയില്ല. എന്നാൽ ഞങ്ങൾ രണ്ടുപേരും വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു? നഗരത്തിൽ വന്ന സ്ഥിതിക്ക് 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 12 മണിക്കുള്ള തീവണ്ടിയിൽ മടങ്ങും. നിങ്ങൾ വരുമ്പോൾ ഞാനവിടെ ഉണ്ടാകും. ഉച്ച കഴിഞ്ഞ് ഞങ്ങളെത്തും. ഇപ്പോൾ അല്പം ജോലി തിരക്കുണ്ട്. കാപ്പി കുടി കഴിഞ്ഞ് പോയാൽ പോരെ? ഇല്ല, ഉടനെ പോകുകയാണ്. ഇപ്പോഴെനിക്ക് സമാധാനമായി. എൻ്റെ വിഷമതകൾ മനസ്സിലാക്കിയ ഒരാളുണ്ടല്ലോ. ഉച്ച കഴിഞ്ഞ് വീണ്ടും കാണാം, ഞാൻ കാത്തിരിക്കും. മൂടുപടം ധരിച്ച് അവർ പുറത്തിറങ്ങി നടന്നു മറഞ്ഞു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് വാട്സൺ? ഹോംസ് കസേരയിൽ ചാരിയിരുന്നു കൊണ്ട് ചോദിച്ചു. വളരെ ഗഹനവും ദുരുദ്ദേശപരവുമാണെന്ന് തോന്നുന്നു. വാതിലും തറയുമൊക്കെ അവർ പറയുന്നത് പോലെ വിടവില്ലാത്തതാണെങ്കിൽ, ജനാലയും വാതിലും അടച്ചിരുന്നെങ്കിൽ, ആ സ്ത്രീ മരിക്കുമ്പോൾ മുറിയിൽ മറ്റാരുമുണ്ടായിരിക്കാനിടയില്ല എങ്കിൽ ആ ചൂളം വിളി എവിടെ നിന്ന് വന്നു? മരണസമയത്ത് അവൾ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. രാത്രി കേട്ട ചൂളം വിളിയും ജിപ്സികളുടെ സാന്നിധ്യവും അവരുമായി നമ്മുടെ ഡോക്ടർക്കുള്ള ബന്ധവും ഗലൻ്റെ വിവാഹം നടക്കരുതെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ടെന്നുള്ള തോന്നലും പുള്ളിത്തലക്കെട്ടിനെക്കുറിച്ചുള്ള സൂചനയും സർവോപരി ലോഹകഷ്ണം വീണതുപോലെ മിസ് ഹെലൻ കേട്ട ശബ്ദവും എല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണെന്ന് തോന്നുന്നു. നമ്മുടെ അന്വേഷണം ആ വഴിക്ക് തന്നെയായാൽ നമുക്കിത് തെളിയിക്കാമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ജിപ്സികൾ എന്ത് ചെയ്തുവെന്നാണ് പറയുന്നത്? എന്തോ എനിക്കറിഞ്ഞുകൂടാ. നിങ്ങളുടെ സിദ്ധാന്തത്തിൽ നിരവധി പാളിച്ചകൾ ഞാൻ കാണുന്നുണ്ട്. ഞാനും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നു തന്നെ നമ്മൾ സ്റ്റോക്ക് മോറിനിൽ പോകുന്നതും പാളിച്ചകളുണ്ടോ എന്ന് നേരിട്ട് പരിശോധിക്കാം. ശേ, ഇതെന്തൊരു കൂത്ത്! പെട്ടെന്ന് വാതിൽ തള്ളി തുറന്ന് ഒരു തടിയൻ കയറി വന്നത് കണ്ടാണ് ഹോംസ് അങ്ങനെ പറഞ്ഞത്. കറുത്ത കോട്ടും തൊപ്പിയും കയ്യിലൊരു ചാട്ടക്കമ്പുമായി ആഗതൻ നിന്നു. നിറയെ ചുളിവുകളുള്ള വേൽ കൊണ്ട് ചുവന്ന അയാളുടെ വലിയ മുഖത്ത് ക്രൂരത നിഴലിച്ചിരുന്നു. നീണ്ടുവളഞ്ഞ മാംസമില്ലാത്ത നാടിയും തുറിച്ചു ചുവന്ന ഉണ്ടക്കണ്ണുകളും ഒരു കഴുകനെയാണ് ഓർമ്മിപ്പിച്ചത്. ഞങ്ങളെ രണ്ടുപേരെയും മാറി മാറി നോക്കിയിട്ട് ആ രൂപം ചോദിച്ച്, നിങ്ങളിൽ ആരാണ് ഹോംസ്? എൻ്റെ പേരാണ് സാർ. പക്ഷേ താങ്കൾ ആരാണെന്ന് പറഞ്ഞില്ല, ഹോംസ് ശാന്തനായി പറഞ്ഞു. ഞാനാണ് സ്റ്റോക്ക് മോറനിലെ ഡോക്ടർ റോയ്ലോട്ട്. ഓഹോ, ഡോക്ടർ ഇരിക്കും. ഞാൻ ഇരിക്കാൻ വന്നതല്ല, എൻ്റെ വളർത്തുമകൾ ഇവിടെ വന്നിരുന്നല്ലോ. അവൾ എന്താണ് പറഞ്ഞതോ? ഹോ, ഇക്കൊല്ലം തണുപ്പ് കുറേ കൂടുതലാണ്, ഹോംസ് പറഞ്ഞു. അവൾ എന്ത് പറഞ്ഞെന്നാണ് ഞാൻ ചോദിച്ചത്, വൃദ്ധൻ അലറി. ഇക്കൊല്ലം മഞ്ഞളിന് നല്ല വിളവുണ്ടെന്ന് കേട്ടു. അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ ഹോംസ് തുടർന്നു. ഓഹോ, എന്നെ ബേജാറാക്കാനാണോ? അയാൾ ചാട്ട ചുഴട്ടി ഒരു ചുവട് മുന്നോട്ട് വെച്ചു. എനിക്ക് തന്നെ അറിയാം, ഞാനൊരു തെമ്മാടിയാണ്, ഹോംസ് ചിരിച്ചു. ഹോംസ് വലിയ കുറ്റാന്വേഷകൻ, സ്കോട്ട്ലൻഡ് യാർഡ് തലവൻ, കുലുങ്ങി ചിരിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു. നിങ്ങൾ രസികനാണല്ലോ. പുറത്തു പോകുമ്പോൾ വാതിലടയ്ക്കാൻ മറക്കരുത്, തണുത്ത കാറ്റടിക്കുന്നു, ഹോംസ് പറഞ്ഞു. ഞാൻ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീർന്നിട്ടേ പോകുന്നുള്ളൂ. എൻ്റെ കാര്യത്തിൽ തലയിടരുത്.
എൻ്റെ മകൾ ഇവിടെ വന്നിരുന്നുവെന്ന് എനിക്കറിയാം. ഞാൻ അവളെ പിന്തുടരുകയായിരുന്നു. എന്നോട് കളിക്കുന്നത് നന്നല്ല, ഞാനല്പം പിശകാണ്. അയാൾ മുന്നോട്ടു ചെന്ന് അവിടെ നെരിപ്പോടിൽ തീക്കനൽ ഇളക്കാൻ വെച്ചിരുന്ന ഇരുമ്പുതണ്ട് വലിയ കൈകൾ കൊണ്ടെടുത്ത് വില്ലുപോലെ വളച്ചു. എൻ്റെ കയ്യിലകപ്പെടാതെ നോക്കൂ, അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞ് ആ ദണ്ഡ് അവിടെ ഇട്ടിട്ട് നടന്നുപോയി. ഒരു സൽഗുണസമ്പന്നനാണെന്ന് തോന്നുന്നു, ചിരിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു. എനിക്ക് അയാളുടെ അത്ര തടിയില്ല. പക്ഷെ അയാൾ ഇവിടെ കുറേ നേരം കൂടി നിന്നിരുന്നെങ്കിൽ എൻ്റെ കൈകൾക്കും ശക്തിക്കുറവില്ലെന്ന് ഞാൻ കാണിച്ചു കൊടുത്തേനെ. വളഞ്ഞ ഇരുമ്പുദണ്ട് ഹോംസ് കയ്യിലെടുത്ത് നിവർത്തി പൂർവ്വസ്ഥിതിയിലാക്കി. ഞാനൊരു പോലീസ് ഡിറ്റക്റ്റീവ് ആണെന്ന് അയാൾ ധരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല നേരം പോക്ക്. നമ്മുടെ ഗവേഷണം ഊർജിതമാക്കിക്കൊണ്ടിരിക്കുന്നു. അയാളറിയാതെ ആ പെൺകുട്ടി ഇവിടെ വന്നത് അത്ര പന്തിയായില്ല. വരൂ വാട്സൺ, നമുക്ക് പ്രാതൽ കഴിക്കാം. എന്നിട്ട് ഞാൻ ഡോക്ടേഴ്സ് ക്ലബിൽ ചെന്ന് വില വിവരങ്ങൾ തിരക്കട്ടെ. ഷെർലക് ഹോംസ് മടങ്ങി വന്നപ്പോൾ മണി ഒന്നു കഴിഞ്ഞിരുന്നു. അക്കങ്ങളും പേരുകളും കുറിച്ചിരുന്ന ഒരു നീലക്കടലാസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അപ്പോൾ ഉണ്ടായിരുന്നു. അയാളുടെ മരിച്ചുപോയ ഭാര്യയുടെ ഇഷ്ടദാന പത്രം ഞാൻ കണ്ടു, ഹോംസ് പറഞ്ഞു. അതിലെ പണമിടപാട് എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ കുറേ പാടുപെട്ട്. അത് 1100 pounds. ഇന്ന് കൃഷിഭൂമിയിലുണ്ടായ വിലയിടിവ് കാരണം 750 ചുരുങ്ങിയിട്ടുണ്ട്. വിവാഹം കഴിക്കുന്ന അവസരത്തിൽ ഓരോ പെൺകുട്ടിക്കും 250 pounds വീതം കിട്ടണം. രണ്ടുപേരുടെ ഓഹരി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡോക്ടർക്ക് അധികമൊന്നും കിട്ടാനില്ല. ഒരുവൾ വിവാഹിതയായാൽ പോലും അയാളെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നു രാവിലത്തെ പ്രയത്നം വിഫലമായില്ല. കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രേരണയുടെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞല്ലോ. നാം അയാളുടെ കാര്യത്തിൽ തൽപരനാണെന്നറിഞ്ഞതുകൊണ്ട് ഇനി താമസിച്ചുകൂടാ. വാട്സൺ, നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് ഉടനെ പുറപ്പെടണം. ഒരു വണ്ടി പിടിച്ച് സ്റ്റേഷനിലെത്താം. നിങ്ങൾ റിവോൾവർ കൂടി പോക്കറ്റിൽ കരുതിക്കോളൂ. ഇരുമ്പുകമ്പി വളയ്ക്കുന്നവനെ നേരിടാൻ നിരായുധനായി പോയാൽ പോരാ, പിന്നെ പല്ലു തേക്കാനുള്ള ഒരു ബ്രഷ് കൂടി ഇരിക്കട്ടെ. വാട്ടർലൂവിൽ തീവണ്ടിക്ക് കാത്തു നിൽക്കേണ്ടി വന്നില്ല. ഒരു കുതിരവണ്ടിയിൽ 4-5 miles യാത്ര ചെയ്തു. ഒരു ചെരുവിൽ വൻ വൃക്ഷങ്ങൾ വളർന്നു നിന്നതിനപ്പുറം വളരെ പഴയ ഒരു മാളികയുടെ മേൽക്കൂര ഉയർന്നു കണ്ടു. സ്റ്റോക്ക് മോറൻ, അദ്ദേഹം ചോദിച്ചു. അതെ, അതാണ് ഡോക്ടർ റോയ്ലോട്ടിൻ്റെ വീട്, വണ്ടിക്കാരൻ പറഞ്ഞു. അത് ആ കാണുന്ന കെട്ടിടങ്ങൾ ഏതാണ്? അത് ചുറ്റുമുള്ള ഒരു ഗ്രാമമാണ്. മാളികയിലേക്കാണെങ്കിൽ ഇവിടെ ഇറങ്ങി കടമ്പ കടന്ന് വരമ്പത്തുകൂടി നടന്നാൽ വേഗമെത്താം. അത് ആ സ്ത്രീ വരുന്ന വഴിയെ പോയാൽ മതി, വണ്ടിക്കാരൻ ചൂണ്ടിക്കാണിച്ചു. അത് മിസ് ഹെലനാണെന്ന് തോന്നുന്നു, നമുക്കിവിടെ ഇറങ്ങാം, ഹോംസ് പറഞ്ഞു. ഞങ്ങൾ വണ്ടിയിൽ നിന്നിറങ്ങി കൂലി കൊടുത്തു. ഞങ്ങളുടെ ആഗമനോദ്ദേശം എന്തെന്ന് വണ്ടിക്കാരൻ ചോദിക്കാത്തത് നന്നായി. വീട് നന്നാക്കാനോ മറ്റോ വന്നതാണെന്ന് കരുതിയിരിക്കും. ഞങ്ങളുടെ ആതിഥേയ സന്തോഷത്തോടെ ഓടി വന്ന് കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇതുവരെ കുഴപ്പമൊന്നുമില്ല, ചിറ്റപ്പൻ പട്ടണത്തിൽ പോയിട്ട് വൈകുന്നേരമേ വരൂ. ഞങ്ങൾക്ക് ഒരു മാന്യനുമായി പരിചയപ്പെടുവാനുള്ള ഭാഗ്യമുണ്ടായി. ചുരുക്കം ചില വാക്കുകളിൽ ഹോംസ് സംഭവം വിവരിച്ചു. യുവതി ആലില പോലെ വിറച്ചു. ദൈവമേ, അങ്ങേരെന്നെ പിന്തുടരുകയായിരുന്നു. അദ്ദേഹം കൗശലക്കാരനാണ്, എനിക്ക് രക്ഷപ്പെടാൻ മാർഗമില്ലെന്ന് തന്നെ തോന്നുന്നു. തിരിച്ചു വരുമ്പോൾ എന്തു പറയുമോ എന്തോ. അയാളേക്കാൾ കൗശലക്കാരനായ ഒരാളുടെ ദൃഷ്ടി തൻ്റെ മേൽ പതിഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായിരിക്കും. അതുകൊണ്ട് കൂടുതൽ ജാഗ്രതയോടെയായിരിക്കും. ഇന്നു രാത്രി നിങ്ങൾ മുറി പൂട്ടി അകത്തിരുന്നാൽ മതി. എന്തെങ്കിലും ബഹളമുണ്ടായാൽ ഞാൻ നിങ്ങളുടെ ഇളയമ്മയുടെ സമീപത്ത് കൊണ്ടു ചെന്നാക്കാം. ഉടനെ തന്നെ നമുക്ക് മുറികൾ പരിശോധിക്കാം. കരിങ്കല്ലിൽ പണിത ആ കെട്ടിടം മധ്യത്തിൽ ഉയർന്ന മുഖവും ഇരുവശങ്ങളിലും വൃത്താകൃതിയിലുമുള്ള ഒരു ഞണ്ടിനെ പോലെ തോന്നിച്ചിരുന്നു. ഒരു വശത്തെ ജനാലകൾ തകർന്നതും മേൽക്കൂര ഒടിഞ്ഞതാണെന്നും കാണപ്പെട്ടു. ജീർണതയുടെ ചിത്രം തന്നെ. നാശോന്മുഖമായ ആ മാളികയുടെ മധ്യഭാഗവും ഒട്ടും മെച്ചമായിരുന്നില്ല. വലതുവശത്തെ മുറികൾ മാത്രം താരതമ്യേന കേടില്ലാത്തവയായിരുന്നു. പുകക്കുഴലിൽ കൂടി വന്നിരുന്ന പുകയും ജനാലകളിലെ കർട്ടനുകളും അവിടെ ആൾപ്പാർപ്പുണ്ടെന്ന് വിളിച്ചറിയിച്ചു. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ ചില സ്ഥലങ്ങളിൽ ഊന്നുകൊടുത്തു. മറ്റിടങ്ങളിൽ ഇടിച്ചു പൊടിച്ചുമിട്ടിരുന്നതിലും പണിക്കാർ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഹോംസ് ജനാലയ്ക്ക് പുറത്തുള്ള പുൽത്തകിടി സൂക്ഷ്മമായി പരിശോധിച്ചു. ഇതാണോ നിങ്ങൾ ഉപയോഗിക്കുന്ന മുറി? അടുത്തത് നിങ്ങളുടെ സഹോദരിയുടേത്, അപ്പുറത്തേത് ഡോക്ടർ റോയ്ലോട്ടിൻ്റെതും അല്ലേ? അതെ, പക്ഷേ ഇപ്പോൾ ഞാൻ മധ്യത്തെ മുറിയിലാണ് ഉറങ്ങുന്നത്, അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കൊണ്ട്. എന്നാൽ ഇപ്പോൾ ആ മുറി പുതുക്കിപ്പണിയതിൻ്റെ ആവശ്യമൊന്നും കാണുന്നില്ലല്ലോ.
ഒന്നുമില്ല എൻ്റെ പഴയ മുറിയിൽ നിന്നും മാറ്റാനുള്ള സൂത്രമാണെന്ന് തോന്നുന്നു. അത് ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷേ മുറികൾക്ക് ജനാലകളില്ലല്ലോ, ഒരാൾക്ക് കടന്നു പോകാൻ പറ്റാത്തവ. നിങ്ങൾ മുറിയിൽ കയറി കഥകടച്ചാൽ മറ്റൊരാൾക്കും അകത്തു കയറാൻ പറ്റുകയില്ല. ദയവായി നിങ്ങളുടെ മുറിക്കകത്ത് കയറി കഥവടയ്ക്കൂ. അവർ അപ്രകാരം ചെയ്തു. ഹോംസ് പുറത്തുനിന്ന് ജനാല തുറക്കാൻ ശ്രമിച്ചു. സാധിച്ചില്ല. ഒരു കത്തിയോ കമ്പിയോ കടത്തി കൊളുത്തു തുറക്കാനുള്ള വിടവൊന്നും അതിനുണ്ടായിരുന്നില്ല. പിന്നെ ലെൻസിൻ്റെ സഹായത്തോടെ വിജാഗിരികൾ പരിശോധിച്ചു. എല്ലാം നല്ല ഉറപ്പുള്ളവ തന്നെ. എൻ്റെ സിദ്ധാന്തത്തിന് ചില പോരായ്മകളുണ്ടെന്ന് തോന്നുന്നു, തല ചൊറിഞ്ഞുകൊണ്ട് ഹോംസ് പറഞ്ഞു. ജനാലകൾ അടച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് തുറക്കുക അസാധ്യം. ഇനി മുറിക്കകം നോക്കാം. മൂന്ന് മുറികളെയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന വരാന്തയിലേക്ക് കടക്കാൻ ഒരു ചെറിയ വാതിലുണ്ടായിരുന്നു. മൂന്നാമത്തെ മുറി ഹോംസ് പരിശോധിച്ചില്ല. രണ്ടാമത്തേതിൽ, അതായത് മിസ് ഹെലൻ സ്റ്റോണർ ഇപ്പോൾ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന മുറിയിൽ ഞങ്ങൾ പ്രവേശിച്ചു. സൗകര്യപ്രദമായ ഒരു ചെറിയ മുറി, അധികം പൊക്കമില്ലാത്ത മേൽക്കൂര, ഒരറ്റത്ത് തണുപ്പുകാലത്ത് തീയിടാനുള്ള നിരിപ്പോട്, മറ്റൊരു മൂലയ്ക്ക് ഒരലമാരയും, ജനാലയുടെ ഒരു വശത്തായി ഒരു ഡ്രസ്സിംഗ് ടേബിളും രണ്ട് ചൂരൽ കസേരയും വീതി കുറഞ്ഞ ഒരു കട്ടിലുമുണ്ടായിരുന്നു. മുറിയുടെ മച്ചിന് ഒരുവേള ആ കെട്ടിടത്തോളം തന്നെ പടക്കമുണ്ടായിരുന്നു. ഹോംസ് കസേര വലിച്ചിട്ട് ഒരു മൂലയിലിരുന്നു, ചുറ്റും നോക്കി. മുകളിലും താഴെയും വശങ്ങളിലുമുള്ള എല്ലാ വസ്തുക്കളെയും ദൃഷ്ടികൊണ്ട് ഉഴിഞ്ഞു. ഈ ചരട് എങ്ങോട്ടാണ് പോകുന്നത്? മണിയടിക്കാനെന്ന പോലെ കെട്ടിത്തൂക്കിയിരുന്ന ഒന്നിനെ ചൂണ്ടിക്കാട്ടി ഹോംസ് ചോദിച്ചു. അതിൻ്റെ തുഞ്ചം കട്ടിൽ തലയ്ക്കൽ തലയണയോട് ചേർന്ന് കിടന്നിരുന്നു. പരിചാരികയുടെ മുറിയിലേക്കാണ്. ഇത് താരതമ്യേന പുതിയതാണല്ലോ. അതെ, രണ്ടു വർഷം മുമ്പാണ് സ്ഥാപിച്ചത്. നിങ്ങളുടെ സഹോദരി ആവശ്യപ്പെട്ടിട്ടാണോ? അല്ല, ഞങ്ങൾ മണിയടിച്ച് ആരെ വിളിക്കാനാണ്? അത് കൊള്ളാമല്ലോ. നിൽക്കൂ, നിലമൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ. ഹോംസ് ലെൻസിലൂടെ നിലമൊക്കെ സൂക്ഷ്മ പരിശോധന നടത്തി. ചുമരിലെ പല ഭാഗങ്ങളും ശ്രദ്ധാപൂർവം വീക്ഷിച്ചു. ഒടുവിൽ ചരട് പിടിച്ചു വലിച്ചു നോക്കി. ഏ, വെറുതെയാണല്ലോ, ഇതിൻ്റെ അറ്റത്ത് മണിയൊന്നുമില്ല. അങ്ങനെയാണോ? ഹെലൻ അത്ഭുതപ്പെട്ടു. അതാ നോക്കൂ, അപ്പുറത്ത് വെന്റിലേറ്ററിൻ്റെ മുകളിൽ കൊളുത്തിൽ കെട്ടിയിരിക്കുന്നു. എന്ത് വിഡ്ഢിത്തമാണ്, ഞാനത് ഇതുവരെ മനസ്സിലാക്കിയില്ല, ഹെലൻ പറഞ്ഞു. അത്ഭുതമായിരിക്കുന്നു, ഹോംസ് പറഞ്ഞു. ഈ മുറി ആരു പണിയിച്ചാലും ഒരു പോരായ്മയുണ്ട്. അടുത്ത മുറിയിലേക്ക് തുറക്കുന്ന വെന്റിലേറ്ററിൻ്റെ ആവശ്യമെന്ത്? പുറത്തേക്കായിരുന്നെങ്കിൽ കാറ്റ് കിട്ടുമായിരുന്നു. വെന്റിലേറ്റർ പണിയിച്ചത് അടുത്ത കാലത്താണ്, മണിയടിക്കാത്ത ചരട് സ്ഥാപിച്ചപ്പോൾ. അതെ, ആയിടെ ഇത്തരം ചിലറ പരിഷ്കാരങ്ങൾ വരുത്തിയിരുന്നു. വിചിത്രം തന്നെ, മണിയടിക്കാനാകാത്ത ചരട്, കാറ്റു കിട്ടാത്ത വെന്റിലേറ്റർ. മിസ് ഹെലൻ, ഇനി നമ്മുടെ ഗവേഷണരംഗം അടുത്ത മുറിയിലേക്ക് മാറ്റാം. ഡോക്ടർ റോയ്ലോട്ടിൻ്റെ മുറി കുറേ കൂടി വലിപ്പമുള്ളതായിരുന്നു. പക്ഷേ അകസാമാനങ്ങൾ അധികമൊന്നുമില്ല. ഒരു ഷെൽഫ് നിറയെ പുസ്തകങ്ങളായിരുന്നു. ഒരു കട്ടിലും ചാരുകസേരയും വട്ടമേശയും അവയ്ക്കരികിലുണ്ടായിരുന്ന വലിയ ഇരുമ്പലമാരയും ഒറ്റ നോട്ടത്തിൽ ദൃഷ്ടിയിൽപ്പെട്ടു. ഹോംസ് ഒന്നൊന്നായി തൊട്ടും തലോടിയും നോക്കി. ഇതിലെന്താണ്? ഇരുമ്പലമാരി ചൂണ്ടിക്കാട്ടി അദ്ദേഹം ചോദിച്ചു. ചിറ്റപ്പൻ്റെ ബിസിനസ് സംബന്ധമായ കടലാസുകളാണ്. ഓഹോ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. ഒരിക്കൽ മാത്രം വർഷങ്ങൾക്ക് മുമ്പ് നിറയെ പേപ്പറുകൾ ഉണ്ടായിരുന്നെന്നാണ് ഓർമ്മ. ഇതിനകത്ത് പൂച്ചയൊന്നുമില്ലല്ലോ. ഇല്ല, എന്താ അങ്ങനെ ചോദിച്ചത്? ഇല്ല, ഇതാ നോക്കൂ, അലമാരയുടെ മുകളിലിരുന്ന ഒരു ചെറിയ പിഞ്ഞാൺ ഹോംസ് കയ്യിലെടുത്തു. അതിൽ കുറച്ച് പാലുണ്ടായിരുന്നു. ഞങ്ങൾ പൂച്ചയെ വളർത്തുന്നില്ല, പുള്ളിപ്പുലിയും കുരങ്ങുമേ ഉള്ളൂ. അത് വാസ്തവമാണ്, പുലി പൂച്ചയുടെ വർഗത്തിൽപ്പെട്ടത് തന്നെ. പക്ഷേ ഈ ഒരു ചെറിയ പ്ലേറ്റ് പാല് കൊണ്ട് പുലിയുടെ വയറ് നിറയുകയില്ല. ഇനി ഒരു കാര്യം കൂടി നോക്കാനുണ്ട്. അലമാരയുടെ സമീപമിട്ടിരുന്ന തടിക്കസേരയുടെ മുൻപിൽ ആ ഇരിപ്പിടം അദ്ദേഹം കുറേ നേരം ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചു. അത് തീർച്ചയായി. ലെൻസ് കീശയിലിട്ട് അദ്ദേഹം എഴുന്നേറ്റു. ഏ, ഇതെന്താണ്? ഹോംസിൻ്റെ ശ്രദ്ധ ആകർഷിച്ച ഒരു വസ്തു ഒരു ചങ്ങലയായിരുന്നു. പട്ടിയെ കെട്ടാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു തുടൽ. അതിൻ്റെ ഒരറ്റം കട്ടിലിൽ ബന്ധിച്ചിരുന്നു, മറ്റേ അറ്റം വളച്ച് കൊളുത്തുപോലെ ആക്കിയിരുന്നു. വാട്സൺ, ഇത് എന്തിനുള്ളതാണെന്ന് തോന്നുന്നു? ഇനി നമുക്ക് പുറത്തെ പുൽത്തകിടിയിലേക്ക് പോകാം. എൻ്റെ സുഹൃത്തിൻ്റെ മുഖത്ത് ഇത്രത്തോളം ഗൗരവഭാവം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഗാഢമായ ചിന്തയിൽ മുഴുകി ഒരു പുൽപ്പരപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹോംസ് നടന്നു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആലോചനയ്ക്ക് തടസ്സമുണ്ടാക്കിയില്ല. അവസാനം സ്വപ്നത്തിൽ നിന്നുണർന്നിട്ടെന്ന വണ്ണം ഹോംസ് പറഞ്ഞു, മിസ് സ്റ്റോണർ, ഞാൻ പറയുന്നത് അക്ഷരം പ്രതി നിങ്ങൾ അനുസരിക്കണം.
തീർച്ചയായും ഞാൻ അനുസരിക്കാം. കാര്യം ഗൗരവമേറിയതാണ്, ഒട്ടും ഉപേക്ഷ വിചാരിക്കരുത്. നിങ്ങളുടെ ജീവൻ തന്നെ അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അങ്ങ് പറയുന്നത് പോലെ ചെയ്യാം. ഒന്നാമതായി, ഇന്നു രാത്രി ഞാനും എൻ്റെ സ്നേഹിതനും നിങ്ങളുടെ മുറിയിൽ കഴിച്ചു കൂട്ടാൻ പോകുന്നു. ഞാനും ഹെലൻ സ്റ്റോണറും അത്ഭുതപ്പെട്ടു മുഖത്തോട് മുഖം നോക്കി. ഞാൻ വിശദമാക്കാം, അടുത്ത് ഒരു ചെറിയ ഹോട്ടലില്ല. ഉണ്ട്, ക്രൗൺ ലോഡ്ജ്. കൊള്ളാം, അവിടെ നിന്ന് നോക്കിയാൽ നിങ്ങളുടെ മുറിയിലെ ജനാല കാണാൻ സാധിക്കുമല്ലോ. കാണാൻ സാധിക്കും. ഇന്ന് ചിറ്റപ്പൻ വരുമ്പോൾ നിങ്ങൾ മുറിക്ക് പുറത്തിറങ്ങേണ്ട. തലവേദനയാണെന്ന് പറഞ്ഞ് നേരത്തെ കിടക്കാൻ പോവുക. രാത്രി ചിറ്റപ്പൻ മുറിയിൽ കയറി കഥകടച്ചെന്ന് ഉറപ്പായാൽ മെല്ലെ ജനാല തുറന്ന് ഒരു വിളക്ക് കത്തിച്ചു കാണിക്കണം. ഞങ്ങൾക്ക് അടയാളത്തിനാണ്. എന്നിട്ട് ആവശ്യമുള്ളതെല്ലാം എടുത്തുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ നിങ്ങളുടെ പഴയ മുറിയിലേക്ക് പോവുക. അറ്റകുറ്റിപ്പണി നടക്കുകയാണെങ്കിലും ഒരു രാത്രി അവിടെ കഴിച്ചുകൂടാം. ഓഹോ, അത് പ്രയാസമുള്ള കാര്യമില്ല. ശേഷമെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം. രാത്രി നിങ്ങളെന്തു ചെയ്യും? ഞങ്ങൾ നിങ്ങളുടെ മുറിയിൽ ഉണർന്നിരുന്ന് നിങ്ങളെ അലോസരപ്പെടുത്തിയ ശബ്ദത്തിൻ്റെ ഉറവിടമെന്തെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. മിസ് സ്റ്റോണർ ഹോംസിൻ്റെ കൈകളിൽ കടന്നു പിടിച്ചു ചോദിച്ചു, അങ്ങേക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായെന്ന് തോന്നുന്നു. മിക്കവാറും. എന്നാൽ എൻ്റെ സഹോദരിയുടെ മരണകാരണം എന്താണെന്ന് പറയരുതോ? കുറച്ചുകൂടി തെളിവുകൾ കിട്ടാനുണ്ട്, അത് കഴിഞ്ഞു പറയാം. പെട്ടെന്നുണ്ടായ ഭയം കൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന് എൻ്റെ നിഗമനം ശരിയാണോ? അല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. കുറേ കൂടി പ്രബലമായ കാരണമുണ്ടെന്ന് തോന്നുന്നു. സമയമേറെയായി ഞങ്ങൾ പോകുന്നു. ഡോക്ടർ റോയ്ലോട്ട് മടങ്ങി വന്ന് ഞങ്ങളെ കണ്ടാൽ ഇന്നത്തെ യാത്ര വെറുതെയാവും. ധൈര്യമായിരിക്കും, ഞാൻ പറഞ്ഞതുപോലെ കേൾക്കുകയാണെങ്കിൽ നിങ്ങളെ നേരിടുന്ന ഭീഷണി വളരെ വേഗം മാറുമെന്നതിൽ സംശയമില്ല. ക്രൗൺ ഹോട്ടലിൽ ഞങ്ങളൊരു മുറിയെടുത്തു. മുകളിലത്തെ നിലയിലുള്ള ആ മുറിയിൽ നിന്ന് നോക്കിയാൽ സ്റ്റോക്ക് മോറിലേക്കുള്ള ഗേറ്റും മാളികയുടെ മുറിയും നല്ലപോലെ കാണാമായിരുന്നു. സന്ധ്യ മയങ്ങിയപ്പോൾ ഡോക്ടർ റോയ്ലോട്ട് വണ്ടിയിൽ നിന്നിറങ്ങി വരുന്നത് കണ്ടു. ആ ഭീമാകാരന് മുന്നിൽ വണ്ടിക്കാരൻ്റെ രൂപം വളരെ ചെറുതായി തോന്നി. ഗേറ്റ് തുറക്കാൻ താമസിച്ച വണ്ടിക്കാരനെ അയാൾ അടിക്കാൻ ഓങ്ങുന്നതും ഞങ്ങൾക്ക് കാണാമായിരുന്നു. ഇരുട്ടിൽ കുത്തിയിരിക്കവേ ഹോംസ് എന്നോട് പറഞ്ഞു, വാട്സൺ, ഇന്നു രാത്രി നിങ്ങളെ കൂടി കൊണ്ടുപോകാൻ എനിക്ക് മടിയുണ്ട്. അപകടകരമായ ഒരു ദൗത്യമാണത്. എന്നെക്കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ? ഞാൻ ചോദിച്ചു. നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണെന്നതിൽ സംശയമില്ല. എങ്കിൽ ഞാൻ തീർച്ചയായും വരും. വളരെ നന്ദി. അപകടമെന്ന് പറഞ്ഞല്ലോ, മുറിക്കകത്ത് ഞാൻ കാണാത്ത എന്തോ ഒന്ന് നിങ്ങൾ കണ്ടെന്ന് തോന്നുന്നു. ഇല്ല, അല്പം കൂടുതൽ ഊഹിച്ചെടുത്തെന്ന് മാത്രം. ഞാൻ കണ്ടതെല്ലാം നിങ്ങളും കണ്ടതാണല്ലോ. ആ ചരടു മാത്രമേ വിചിത്രമായി എനിക്ക് തോന്നിയുള്ളൂ. അതിൻ്റെ ഉദ്ദേശമെന്ത്? എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. വെന്റിലേറ്റർ കണ്ടില്ലേ? കണ്ടു. പക്ഷേ അതിലെ അഴികൾക്കിടയിലൂടെ ഒരു എലിക്ക് പോലും കടന്നു പോകാനാകുമോ? സംശയമാണ്. സ്റ്റോക്ക് മോറിനിൽ വരുന്നതിന് മുമ്പ് എങ്ങനെ ഒരു വെന്റിലേറ്റർ അവിടെ കാണാമെന്ന് ഞാൻ ഊഹിച്ചു. ഹോംസ്, നിങ്ങൾ? അതെ, ഹെലൻ പറഞ്ഞു തോർക്കുന്നില്ലേ, അവളുടെ സഹോദരി റോയ്ലോട്ടിൻ്റെ ചുരുട്ടിൻ്റെ ഗന്ധം ഇഷ്ടപ്പെട്ടിരുന്നില്ലെന്ന്. അപ്പോൾ രണ്ട് മുറികളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. പോലീസ് ശ്രദ്ധിക്കാത്ത വണ്ണം ചെറിയ അഴികളുള്ള വെന്റിലേറ്റർ ആയിരിക്കാനാ എന്നും ഞാൻ കരുതി. പക്ഷേ അതുകൊണ്ട് എന്താണ് കുഴപ്പം? ഒന്നുമില്ലെങ്കിൽ അതവിടെ സ്ഥാപിച്ചത് എപ്പോഴാണെന്ന് നോക്കൂ. വെന്റിലേറ്റർ പണിയിച്ചതും ചരടത് കെട്ടിത്തൂക്കിയതും യുവതി മരിച്ചതും ഏതാണ്ട് ഒരേ കാലത്ത്. അതിലെന്തോ രഹസ്യമുള്ളതായി തോന്നുന്നില്ലേ? അവയ്ക്ക് തമ്മിലുള്ള ബന്ധം? ആ മുറിയിലെ കട്ടിലിനുള്ള പ്രത്യേകത ശ്രദ്ധിച്ചോ? ഇല്ല, അത് നിലത്ത് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊരെണ്ണം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ആ യുവതിക്ക് കട്ടിൽ നീക്കിയിടാൻ സാധിക്കില്ല. വെന്റിലേറ്ററിനും ചരടിനും സമീപത്തായി ഒരേ സ്ഥലത്തു തന്നെ ഉറങ്ങാൻ നിർബന്ധിതയായി. ഹോംസ്, നിങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നു. ആസന്നമായ ഏതോ നിഗൂഢവും ഭയാനകവുമായ കൃത്യം നടത്താൻ നമുക്ക് കഴിയുമെന്ന് തോന്നുന്നു. ഒരു ഡോക്ടർ കുറ്റം ചെയ്യുമ്പോൾ അയാൾ ഒന്നാം തരം ക്രിമിനൽ പുള്ളിയാകുന്നു. അയാൾക്ക് അറിവുണ്ട്, ധൈര്യമുണ്ട്. അയാളുടെ പ്രഹരം ശക്തമായിരിക്കും. പക്ഷേ അതിനേക്കാൾ ശക്തിയായി പ്രഹരിക്കാൻ നമുക്ക് കഴിവുണ്ട്. രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് അനേകം ഭയാനക രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇനി കുറച്ചു സമയമൊന്ന് പുകവലിച്ച് മറ്റു നല്ല കാര്യങ്ങൾ ചിന്തിക്കാം. മണി 9 മാളികയിലെ വിളക്കുകൾ അണഞ്ഞു. അന്ധകാരം അതിനെ ആവരണം ചെയ്തു. 2 കൂടി കടന്നുപോയി. കൃത്യം 11 അതാ നേരെ മുന്നിൽ ഒരു പ്രകാശം ദൃശ്യമാകുന്നു. ഹോംസ് ചാടി എണീറ്റു.
വരൂ, അതാണടയാളം. നടുവിലത്തെ മുറിയിലെ ജനാലയിൽ തന്നെയാണ് വെളിച്ചം. ഞങ്ങൾ സമീപത്തുള്ള ഒരു പരിചാരകനെ കാണാൻ പോകുകയാണെന്നും ഒരു വേള രാവിലെ മാത്രമേ മടങ്ങി വരുള്ളൂ എന്നും ഹോട്ടൽ ഉടമയോട് പറഞ്ഞ് പുറത്തിറങ്ങി. ഇരുണ്ട നിറത്തിൽ മുഖത്തു ശക്തിയായി അടിച്ചിരുന്ന തണുത്ത കാറ്റിനെതിരെ അകലെ കണ്ട നേരിയ വെളിച്ചത്തിന് ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു. അങ്ങോട്ടടുത്തപ്പോൾ മരങ്ങൾക്കിടയിലൂടെ പുൽത്തകിടിയിൽ പ്രവേശിച്ച് ജനലിലൂടെ മുറിയിൽ കടക്കാൻ തുനിഞ്ഞപ്പോൾ ഒരു വൃത്തികെട്ട വീഭത്സമായ സത്വം അങ്ങോട്ട് ഓടുന്നത് കണ്ടു. ദൈവമേ, അത് കണ്ടോ ഞാൻ മന്ത്രിച്ചുപോയി. ഹോംസും എന്നെ പോലെ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. അടുത്ത നിമിഷം എൻ്റെ കൈക്ക് പിടിച്ച് അടക്കിയ ചിരിയോടെ ചെവിയിൽ പറഞ്ഞു, അത് വാലില്ല കുരങ്ങാണ്. ഡോക്ടറുടെ വളർത്തു മൃഗങ്ങളെക്കുറിച്ച് അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. ഇനി ആ പുലി പുറത്തുചാടി വീഴുമോ എന്തോ. ഹോംസിനെ പിന്തുടർന്ന് ചെരുപ്പുകൾ ഊരിവെച്ച് ശബ്ദമുണ്ടാക്കാതെ മുറിക്കകത്ത് കടന്നപ്പോൾ മാത്രമാണ് എൻ്റെ ശ്വാസം നേരെ വീണത്. എൻ്റെ സ്നേഹിതൻ ശബ്ദമുണ്ടാക്കാതെ ജനാല അടച്ചു കൊളുത്തിട്ട് വിളക്ക് ഒരു മൂലയിലേക്ക് മാറ്റിവെച്ചു. അവിടെ മാകെ കണ്ണോടിച്ചു. പകൽ കണ്ടതുപോലെ തന്നെ കൈകൾ ചെവിയോട് ചേർത്ത് വെച്ച് എനിക്ക് മാത്രം കേൾക്കത്തക്കവണ്ണം ഹോംസ് പറഞ്ഞു, വിളക്കുകൾ അണച്ച് ഇരട്ടത്തിരിക്കാം. വെന്റിലേറ്ററിൽ കൂടി പ്രകാശം അപ്പുറത്ത് കടന്നു ചെല്ലും. ഒട്ടും ശബ്ദിക്കരുത്. ഞാൻ തലകുലുക്കി. ഉറങ്ങിക്കളയരുത്. ജീവൻ അപകടത്തിലാണെന്ന ഓർമ്മ വേണം. പിസ്റ്റൺ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. നിങ്ങൾ ഈ കസേരയിലിരിക്കൂ, ഞാൻ കട്ടിലിൻ്റെ കാൽക്കലിരിക്കാം. ഞാൻ റിവോൾവർ എടുത്തു, മേശപ്പുറത്ത് വച്ചു. ഹോംസ് നീണ്ട ഒരു ചൂരൽ കയ്യിൽ കരുതിയിരുന്നു. മെഴുകുതിരിയും തീപ്പെട്ടിയും കയ്യിൽ എത്തുന്നിടത്ത് വെച്ചിട്ട് വിളക്കുകൾ അണച്ചു. എവിടെയും ഇരുൾ വ്യാപിച്ചു. ആ രാത്രിയിലെ കാത്തിരിപ്പ് ഒരിക്കലും മറക്കാനാവാത്ത ഒന്നാണ്. ശ്വാസത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടിട്ടില്ല. ഏതാനുമടി അകലെ കണ്ണുകൾ തുറന്ന് ബദ്ധശ്രദ്ധനായി വല്ലാതെ പിരിമുറക്കത്തോടെ ഹോംസ് ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. മുറിക്കകത്ത് കൂരിയിരുട്ട് തന്നെ. പുറത്തുനിന്നും കൂമൻ്റെ മൂളലുകൾ ഇടയ്ക്കിടെ കേൾക്കാമായിരുന്നു. ഒരിക്കൽ ഞങ്ങളുടെ ജനാലയുടെ പുറത്ത് പൂച്ച മാന്തുന്നതുപോലെ തോന്നി. പുലിയെ അഴിച്ചുവിട്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. അങ്ങകലെ 15 മിനിറ്റിനിടവിട്ട് പള്ളിമണിയടിക്കുന്ന ശബ്ദം. ഓരോ 15 മിനിറ്റും എത്ര ദൈർഘ്യമേറിയതായിരുന്നു. 12 അടിച്ചു. 1, 2, 3. അജ്ഞാതമായ എന്തോ ഒന്നിനെ കാത്ത് അപ്പോഴും ഞങ്ങൾ അവിടെയിരുന്നു. പെട്ടെന്ന് വെന്റിലേറ്ററിനപ്പുറത്ത് നേരിയ ഒരു വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു. ഉടനണഞ്ഞു. എരിയുന്ന എണ്ണയുടെ രൂക്ഷമായ ഗന്ധം പരന്നു. അടുത്ത മുറിയിൽ ആരോ എണ്ണവിളക്ക് കത്തിച്ചിരിക്കുന്നു. ആരോ അനങ്ങുന്ന ശബ്ദം കേട്ടു. വീണ്ടും നിശബ്ദത. പിന്നെയും അരമണിക്കൂർ ഞാൻ ചെവിയോർത്തിരുന്നു. അതാ വേറൊരു ശബ്ദം, സൗമ്യമായ മൃദുവായ ഒരു ശബ്ദം. കെറ്റിൽ തിളയ്ക്കുമ്പോൾ നീരാവി പുറത്തു പോകുന്ന പോലുള്ള. അത് കേട്ട നിമിഷം ഹോംസ് ചാടി എണീറ്റ് തീപ്പെട്ടിയുരസി ചൂടിലെടുത്ത് ചരടിൽ ആഞ്ഞടിച്ചു. അത് കണ്ടോ വാട്സൺ, അത് കണ്ടോ, അദ്ദേഹം ചോദിച്ചു. ഞാനൊന്നും കണ്ടില്ല. തീപ്പെട്ടിയുരസിയപ്പോൾ പെട്ടെന്നുണ്ടായ പ്രകാശത്തിൽ എനിക്ക് ഒരു നിമിഷം ഒന്നും കാണാൻ സാധിച്ചില്ല. മെല്ലെ ചൂളമടിക്കുന്ന ഒരു ശബ്ദം മാത്രം കേട്ടു. ഹോംസ് ഓങ്ങിയടിച്ചത് എന്തിനെയായിരുന്നുവെന്ന് മാത്രം മനസ്സിലായില്ല. ആ മുഖത്ത് ഭയവും സംഭ്രമവും വെറുപ്പും തെളിഞ്ഞു നിന്നിരുന്നതായി ഞാൻ ഓർക്കുന്നു. ഹോംസ് വെന്റിലേറ്ററിൽ നോക്കി നിന്നു. പൊടുന്നനെ ഒരു ദീനരോദനം മജയെ മരവിക്കുമാറ് ഉയർന്നു കേട്ടു. വേദനയും ഭയവും കോപവും എല്ലാം കൂടി ചേർന്ന ഒരു വിലാപമായിരുന്നു അത്. അത്തരത്തിലൊന്ന് അതിനു മുമ്പ് ഞാൻ കേട്ടിട്ടില്ല. അത് കേട്ട് അങ്ങകലെ ഗ്രാമത്തിൽ ഉറങ്ങിക്കിടന്നവർ പോലും ഞെട്ടി ഉണർന്നിരിക്കാം. ഞങ്ങളുടെ ഹൃദയം ഒരു നിമിഷം സ്പന്ദിക്കാൻ മറന്നുപോയി. ഞാൻ ഹോംസിനെയും ഹോംസ് എന്നെയും നോക്കിക്കൊണ്ടു നിന്നു. ആ ശബ്ദത്തിൻ്റെ അവസാനത്തെ വീജിയും അലിഞ്ഞലിഞ്ഞില്ലാതാകുന്നതുവരെ. അതെന്തായിരിക്കും, ഞാൻ ചോദിച്ചു. എല്ലാം കഴിഞ്ഞുവെന്നർത്ഥം, ഹോംസ് പറഞ്ഞു. ഒരു പക്ഷേ അത് നന്നായി എന്ന് പറയാം. പിസ്റ്റൺ കയ്യിലിരിക്കട്ടെ, നമുക്ക് ഡോക്ടർ റോയ്ലോട്ടിൻ്റെ മുറിയിലേക്ക് പോകാം. ഞങ്ങൾ വിളക്ക് കത്തിച്ചു വരാന്തയിലിറങ്ങി. ആ മുറിയുടെ വാതിലിൽ മുട്ടി നോക്കി. അനക്കമില്ല. തള്ളിയപ്പോൾ വാതിൽ തുറന്നു. ഹോംസ് മുമ്പിലും കയ്യിൽ പിസ്റ്റളുമായി തൊട്ടു പിന്നിൽ ഞാനും. ഡോക്ടർ റോയ്ലോട്ടിൻ്റെ മുറിക്കുള്ളിൽ കടന്നു. മുറിക്കകത്ത് ഞങ്ങൾ എന്താണ് കണ്ടതെന്നോ. മേശപ്പുറത്ത് കറുത്ത കണ്ണാടിയുള്ള ഒരു വിളക്ക് കത്തിച്ചു വച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു വശത്തു നിന്ന് മാത്രം പ്രസരിച്ചിരുന്ന പ്രകാശനാളം ഇരുമ്പലമാരയുടെ നേർക്ക് വെളിച്ചം വീശി. അലമാര തുറന്നിരുന്നു. സമീപത്ത് ഒരു കസേരയിൽ ഡോക്ടർ റോയ്ലോട്ടിരുന്നിരുന്നു. നിശാവസ്ത്രങ്ങൾ അണിഞ്ഞ്
കാലുകൾ നീട്ടിയിരുന്ന അയാളുടെ മടിയിൽ പകൽ ഞങ്ങൾ കണ്ട തുടൽ ഒരു ചെറിയ വടിയുടെ അറ്റത്ത് ബന്ധിച്ച മട്ടിൽ കിടപ്പുണ്ടായിരുന്നു. അയാളുടെ നോട്ടം മച്ചിൻ്റെ ഒരു കോണിൽ തറച്ചിരുന്നു. ആ തലയ്ക്കു ചുറ്റും നെറ്റിയിൽ തവിട്ടു നിറത്തിലുള്ള പുള്ളികളോടുകൂടിയ ഒരു മഞ്ഞ നാട ചുറ്റിയിരുന്നു. ഞങ്ങൾ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം അനങ്ങിയില്ല. കണ്ടോ പുള്ളിത്തലക്കെട്ടു കണ്ടോ, ഹോംസ് മന്ത്രിച്ചു. ഞാൻ രണ്ടു ചുവട് മുന്നോട്ട് വെച്ചു. ആ നാട അനങ്ങിത്തുടങ്ങി. തലമുടികൾക്കിടയിൽ നിന്നും വൈരക്കല്ലുപോലുള്ള തലയുയർത്തി അത് നിവർന്നു. അതൊരു വിഷപ്പാമ്പായിരുന്നു. അണലിയാണ്, ഹോംസ് പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വിഷമുള്ള പാമ്പ്. അതിൻ്റെ കടിയേറ്റ് 10 സെക്കൻഡിനുള്ളിൽ അയാൾ മരിച്ചുപോയി. ക്രൂരത വിതച്ചു, ക്രൂരത കൊയ്തു. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. ഈ ജീവിയെ അതിൻ്റെ മാളത്തിലാക്കിയിട്ട് നമുക്ക് ഹെലൻ സ്റ്റോണറെ ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കണം. പോലീസിനെയും വിവരമറിയിക്കണം. ഹോംസ് മൃതദേഹത്തിൻ്റെ മടിയിൽ കിടന്ന തുടലെടുത്ത് വളയത്തിൽ സർപ്പത്തെ കോരിയെടുത്ത് മെല്ലെ അലമാരയ്ക്കകത്താക്കി അലമാര പൂട്ടി. ഡോക്ടർ റോയ്ലോട്ടിൻ്റെ മരണത്തെ സംബന്ധിച്ച യഥാർത്ഥ വസ്തുതകൾ ഇത്രയുമാണ്. ദുഃഖവാർത്ത വല്ല വിധേനയും ഞങ്ങൾ ആ പാവം പെൺകുട്ടിയെ അറിയിച്ചുവെന്നും അവളെ എങ്ങനെ ഇളയമ്മയുടെ സമീപത്ത് എത്തിച്ചുവെന്നും ഡോക്ടർ തൻ്റെ ക്രീഡമൃഗത്തെ ഓമനിച്ചു കൊണ്ടിരുന്നപ്പോൾ അബദ്ധത്തിൽ കടിയേറ്റു മരണമടഞ്ഞുവെന്നും പോലീസ് തീർച്ചപ്പെടുത്തിയതെങ്ങനെയെന്നും മറ്റുമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഈ ആഖ്യാനം ഞാൻ നീട്ടുന്നില്ല. കേസിനെക്കുറിച്ച് എനിക്കറിയാനുണ്ടായിരുന്ന ചില കാര്യങ്ങൾ പിറ്റേ ദിവസം മടക്കയാത്രയിൽ ഹോംസ് പറഞ്ഞു തന്നു. എൻ്റെ ഊഹം അപ്പാടെ തെറ്റിപ്പോയിരുന്നു. പൂർണ്ണമായ വിവരങ്ങൾ ശേഖരിക്കാതെ തീരുമാനത്തിലെത്തിയാലുള്ള അപകടമാണിത്. ജിപ്സികളെയും പുള്ളിത്തലക്കെട്ടിനെയും കുറിച്ചുള്ള സൂചനകൾ എന്നെ വഴിതെറ്റിച്ചു കളഞ്ഞു. മുറിക്കുള്ളിൽ ഉറങ്ങുന്നയാളെ നേരിടുന്ന ആപത്ത് വാതിലിലൂടെയോ ജനലിലൂടെയോ അല്ല എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് വെന്റിലേറ്ററും സമീപമുള്ള ചരടിലേക്കും എൻ്റെ ശ്രദ്ധ പതിഞ്ഞത്. കട്ടിൽ നിലത്തുറപ്പിച്ചിരുന്നതും ആ ചരട് ഏതോ ഒന്നിന് അങ്ങോട്ടുമിങ്ങോട്ടും കടക്കാനുള്ള പാലമായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നും ഞാൻ ഊഹിച്ചു. പാമ്പിൻ്റെ കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഇന്ത്യയിലെ വന്യമൃഗങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന ആളാണല്ലോ ഡോക്ടർ. രാസപരീക്ഷണങ്ങൾക്കൊന്നും തെളിയിക്കാൻ കഴിയാത്ത വിധം സർപ്പവിഷം കൊണ്ട് നരഹത്യ നടത്താമെന്ന് ഇന്ത്യയിൽ പരിശീലനം നേടിയ അയാൾ മനസ്സിലാക്കി. വളരെ വേഗം വിഷം ശരീരത്തിൽ വ്യാപിക്കുകയും ചെയ്യും. വിഷപ്പല്ലിൻ്റെ ചെറിയ പാടുകൾ ശ്രദ്ധയപ്പെടുക സാധ്യവുമല്ല. ചൂളം വിളിയെക്കുറിച്ച് ഞാനപ്പോൾ ഓർത്തു. വെളിച്ചമാവുന്നതിനു മുമ്പ് പാമ്പിനെ തിരിച്ചു വിളിക്കണം. അതിനയാൾ പരിശീലിപ്പിച്ചതാണത്. അതിനായിരിക്കണം പാത്രത്തിൽ പാല് വെച്ചിരുന്നത്. വെന്റിലേറ്ററിലൂടെ ചരട് വഴി അത് മെത്തയിൽ ഊർന്നിറങ്ങും. ഉറങ്ങുന്നയാളെ അത് കടിച്ചെന്നും ഇല്ലെന്നും വരാം. എങ്കിലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിനിരയാകാതിരിക്കില്ല. മുറിയിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇക്കാര്യം മനസ്സിലാക്കിയിരുന്നു. കസേര പരിശോധിച്ചപ്പോൾ അതിൽ കയറി നിന്നതിൻ്റെ അടയാളം കണ്ടു. വെന്റിലേറ്ററിലെത്തണമെങ്കിൽ കസേരയിൽ കയറി നിൽക്കണം. അലമാരയും പാൽപാത്രവും തുടലും കൂടിയായപ്പോൾ സംശയങ്ങളെല്ലാം അകന്നു. ഹെലൻ കേട്ട ലോഹകഷ്ണം വീണതുപോലെയുള്ള ശബ്ദം അലമാര ധൃതിയിൽ അടച്ചുപൂട്ടിയ ശബ്ദമാണ്. ഇത്രയും മനസ്സിലാക്കിയപ്പോൾ തെളിവ് ഹാജരാക്കാൻ ഞാൻ നടത്തിയ ശ്രമം നിങ്ങൾ കണ്ടല്ലോ. പാമ്പിൻ്റെ സീൽക്കാരം കേട്ടപ്പോൾ തന്നെ ഞാനതിനെ ചൂരൽ കൊണ്ടടിച്ചു. അത് വെന്റിലേറ്ററിലൂടെ തിരിച്ചോടി മറുവശത്ത് ചെന്ന് അതിൻ്റെ യജമാനനെ തന്നെ ആക്രമിച്ചു. അടികൊണ്ടപ്പോൾ ആദ്യം കണ്ടയാളുടെ നേരെ തിരിഞ്ഞു എന്ന് മാത്രം. അങ്ങനെ നോക്കുമ്പോൾ ഡോക്ടർ റോയ്ലോട്ടിൻ്റെ മരണത്തിന് കാരണം ഞാനാണ്. പക്ഷേ അതിലെനിക്ക് വലിയ പശ്ചാത്താപമൊന്നുമില്ല.